Suresh from class 9B. Word heard today, 29th September. Heard today is part of an international performance campaign to spread awareness about heart diseases and stroke preventions. This is the perfect day to quit smoking, get exercise and start eating healthy. All in the name of keeping your ticker in good working order and improving the health, well-being of people the world over. Thank you. ഇന്ന് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നു. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുകയാണ് ഹൃദയത്തിന്റെ ധർമ്മം. ഏറ്റവും പ്രധാന അവയവമാണ് ഹൃദയം. ഹൃദ്രോഗം തടയാനായി കൂടുതലായി ഭക്ഷണക്രമത്തിൽ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക. വറുത്തതും ഉപ്പും മധുരവുമുള്ള ആഹാരം പ്രധാനമായും ഒഴിവാക്കണം. വെള്ളം ധാരാളമായി കുടിക്കുക. ലോകത്ത് ഹൃദ്രോഗം കൊണ്ട് മരണമടയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ആരോഗ്യകരമായ ഭക്ഷണവും വ്യായാമവും അത്യന്താപേക്ഷിതമാണ്. ഹൃദയ ബേസുകളിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പഴിയുകയോ രക്തം കട്ടിപിടിച്ച് തടസ്സം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ വേണ്ടത്ര രക്തവും പ്രാണവായുവും ലഭിക്കാതെ ഹൃദയ ബേസുകളുടെ പ്രവർത്തനം അന്തിഭവിക്കുന്നു. ചിലപ്പോൾ ഹൃദയ ബേസുകൾ പ്രവർത്തിക്കാവുക തന്നെ ചെയ്യും. ഈ അവസ്ഥയാണ് ഹൃദയാഘാതം. വേഗത്തിൽ നടക്കുക, കയറ്റം കയറുക തുടങ്ങിയ ഏതെങ്കിലും കായിക അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ ഹൃദയത്തിന് കൂടുതൽ തീവ്രമായി പ്രവർത്തിക്കേണ്ടി വരും. ഇങ്ങനെ പ്രവർത്തിക്കാൻ ഹൃദയ ബേസുകൾക്ക് കൂടുതൽ രക്തവും പ്രാണവായുവും ആവശ്യമുണ്ട്. എന്നാൽ ധമനികൾ ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ട് വേണ്ടത്ര രക്തവും പ്രാണവായുവും ഹൃദയ പേശികളിലേക്ക് എത്താതെ പോകുന്നു. ഈ സമയത്ത് കൂടുതൽ പ്രാണവായു കിട്ടിയേ തീരും എന്നുള്ള ഹൃദയ പേശികളുടെ കരച്ചിലാണ് നെഞ്ചുവേദനയായി അനുഭവപ്പെടുന്നത്. ഇതിനെ മയോകാർഡിയൽ ഇസ്കീമിയ എന്നാണ് പറയുക. ലോക ഹൃദയാരോഗ്യ ദിനമാണ്. എന്റെ പേര് സാന്ദ്ര. ഞാൻ 9D പഠിക്കും. ഇന്ന് ഞാൻ ലോക ഹൃദയാരോഗ്യ ദിനത്തെ കുറിച്ച് ഏതാനും അഭിപ്രായങ്ങളാണ് പറയാൻ പോകുന്നത്. ായി വേൾഡ് ഹെൽത്ത് ഫെഡറേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് ലോക ഹൃദയാരോഗ്യ ദിനം ആചരിക്കുന്നത്. ഹൃദ്രോഗം മൂലം ഉണ്ടാകുന്ന മരണനിരക്ക് പരമാവധി കുറച്ചുകൊണ്ട് വരിക എന്നതാണ് ലോക ഹൃദയ ദിനാചരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികൾ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ജനിതകമായി മറ്റു രാജ്യങ്ങളിൽ ഉള്ളവരെക്കാൾ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഇന്ത്യക്കാർക്ക് മൂന്നിരട്ടിയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പഠനമനുസരിച്ച് 17.2% സ്ത്രീകളും 33% പുരുഷന്മാരും ഹൃദ്രോഗത്തിന്റെ പിടിയിലാണ്. ഹൃദ്രോഗ സാധ്യത അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഗർഭാശയത്തിൽ ആയിരിക്കുമ്പോൾ സംഭവിക്കുന്ന പോഷകക്കുറവ് കുട്ടികളുടെ ശാരീരിക അതുവഴി ഭാവിയിൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് വഴിതെളിക്കും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ആധുനിക ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കവും തെറ്റായ ജീവിതശൈലിയും ആഹാര രീതിയും വ്യായാമക്കുറവും ഹൃദ്രോഗത്തിലേക്ക് നയിക്കാം. ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ച് പുകവലി ഒഴിവാക്കുകയും വ്യായാമത്തിലൂടെയും ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യായാമം ശീലമാക്കുക.